ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാവർക്കും അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു പ്രഭാത വന്ദനത്തെ അറിയിച്ചു കൊള്ളുന്നതോടൊപ്പം ഇന്നത്തെ മോർണിംഗ് മന്നയിലേക്ക് എല്ലാവരെയും കർത്താവ് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമുക്ക് നൽകിയിരിക്കുന്നതായ ഭാഗം പ്രവചനം എന്നുള്ളതായ ഒരു ഭാഗമാണ്. നൽകിയിരിക്കുന്ന വേദഭാഗം ഉൽപ്പത്തി പുസ്തകം 7:18. വെള്ളം പൊങ്ങി ഭൂമിയിൽ ഏറ്റവും പെരുകി പെട്ടകം വെള്ളത്തിൽ ഒഴുകി തുടങ്ങി. നമുക്കെല്ലാവർക്കും സുപരിചിതമായുള്ള ഒരു ഭാഗമാണ്, സ്റ്റോറിയാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ കാണുന്നതായ ഫ്ലഡ്, വെള്ളപ്പൊക്കം, ജലപ്രളയം എന്ന് പറയുന്നതായ ഭാഗം. നമ്മളെല്ലാവരും നമുക്ക് ചുറ്റിനും നാം കണ്ടിട്ടുണ്ട്. പലരും ആ ജലപ്രളയം എത്രമാത്രം ഉണ്ട് എന്ന് അറിഞ്ഞവരാണ്. 2018 കേരളത്തിൽ വന്നായ ജലപ്രളയം നമുക്കറിയാം. അതിൽ എത്ര പേർക്ക് എന്തൊക്കെ സാമ്പത്തിക നാശനഷ്ടങ്ങൾ സംഭവിച്ചു. അവർക്ക് വീടുകൾ നഷ്ടപ്പെട്ടതായ പലരുമുണ്ട്, കുടുംബാംഗങ്ങൾ നഷ്ടപ്പെട്ടതായ പലരുമുണ്ട്, ഒക്കെയും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. എന്നാൽ ഭൂമിയിൽ ആദ്യമായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു വെള്ളപ്പൊക്കം വന്നിരിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകത്തിൽ കാണുന്നതായ ആ ദുഷ്ടത നിറഞ്ഞായ ലോകത്ത് ദൈവം തൻ്റെ ന്യായവിധി നടത്തിയതായിട്ട് തിരുവചനം വളരെ വ്യക്തമായിട്ട് പറയുന്നു. ന്യൂയോർക്ക് സർവകലാശാലയിലെ ഗവേഷകനായ ഡേവിഡ് ആംബ്രൻസൺ കത്രീന ചുഴലിക്കാറ്റിൽ നിന്ന് രക്ഷപ്പെട്ടവരെക്കുറിച്ച് ഒരു ദീർഘകാല പഠനം നടത്തുകയും 2005 കൊടുങ്കാറ്റ് വീശിയടച്ചത് മുതൽ ആംബ്രൻസൻ്റെ സംഘം കുടുംബങ്ങളിൽ ഓരോ കുടുംബങ്ങളിൽ കയറിയിറങ്ങി സെൻസസ് എടുക്കുകയും അല്ലെങ്കിൽ സർവേ നടത്തുകയൊക്കെയും ചെയ്തതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അപ്രകാരം അവർ കണ്ടെത്തി എങ്ങനെ ഇവർക്കിതിൽ നിന്നും ഓവർകം ചെയ്യാൻ കഴിയും. ഇത്രയും പ്രയാസങ്ങൾ അനുഭവിച്ച ഈ കൊടുങ്കാറ്റിൻ്റെ ദുഷ്ടത, പ്രയാസം, ഭീകരതയിൽ നിന്നൊക്കെയും അവരെങ്ങനെ കരകയറും എന്നൊക്കെയും അവർ അത് വിലയിരുത്തുകയുണ്ടായതായിട്ട് കാണുന്നു. $20,000 കുടുംബ വരുമാനമുള്ളവർ കൊടുങ്കാറ്റിൽ നിന്ന് കരകയറുകയുണ്ടായതായ സാധ്യത കൂടുതലാണ് എന്ന് അവിടെ അവർ പഠനം തെളിയിക്കുന്നതായി. ഭൂമിയിൽ ആഞ്ഞടിച്ച ഏറ്റവും വലിയ കൊടുങ്കാറ്റ് മനുഷ്യൻ്റെ ദുഷ്ടതയുടെ ഫലമായി ഉണ്ടായതാണ് എന്ന് നമുക്ക് തിരുവചനം പഠിക്കുമ്പോൾ കാണുവാനായിട്ട് സാധിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 6:5 പറയുന്നു, ഭൂമിയിൽ മനുഷ്യൻ്റെ ദുഷ്ടത വലിയതെന്നും അവൻ്റെ ഹൃദയ വിചാരങ്ങളുടെ നിരൂപണങ്ങളൊക്കെയും എല്ലായ്പ്പോഴും ദോഷമുള്ളതത്രയെന്നും യഹോവയായ ദൈവം കണ്ടു. അങ്ങനെ ദൈവം ആ ലോകത്തെ ജലപ്രളയത്താൽ ന്യായബുദ്ധിച്ചതായിട്ട് കാണുന്നു. അതിന് മുന്നോടിയായിട്ട് നോഹയ്ക്ക് ദൈവകൃപ ലഭിക്കുകയും നോഹയും കുടുംബവും കുറച്ച് ജീവജാലങ്ങളും കൂടി ആ പെട്ടകത്തിൽ കയറുകയും രക്ഷ പ്രാപിക്കുകയും ചെയ്തു. അങ്ങനെ രക്ഷയുടെ ദൂത് നോഹ ഒരുപാട് അന്നത്തെ കാലത്തെ ദൈവം അല്ലെങ്കിൽ ദുഷ്ട ജനങ്ങളോട് സംസാരിക്കുകയും ഒക്കെയും ചെയ്തു. പക്ഷേ അവർ ആ തെറ്റ് മനസ്സിലാക്കി ദൈവത്തോട് അടുത്തില്ല. ആ പ്രവചനം നടക്കുമെന്ന് അവർ വിചാരിച്ചില്ല. കാരണം അന്നുവരെയും ദേശത്തൊന്നും മഴ പെയ്തില്ലായിരുന്നു. ആദ്യമായിട്ടാണ് അവിടെ മഴ പെയ്യുകയും മഴ നീണ്ടു നിൽക്കുകയും ജലപ്രളയം ഉണ്ടാവുകയും മൂക്കിൽ ജീവശ്വാസമുള്ള എല്ലാവരും ചത്തുപോയി എന്ന് തിരുവചനം പറയുന്നു. നോഹയും കുടുംബവും രക്ഷപ്രാപിച്ചതായിട്ട് കാണുവാനായിട്ട് സാധിക്കുന്നു. അങ്ങനെ ഈ വലിയ ദുഷ്ടത സ്വർഗത്തിൽ നിന്നും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് യുദ്ധമുണ്ടാകുകയും സാത്താനും കർത്താവ് യേശുക്രിസ്തുവും തമ്മിലുള്ള ആ യുദ്ധം ഇങ്ങ് ഭൂമിയിൽ മനുഷ്യരുടെ ഇടയിലെത്തുകയും മനുഷ്യരിൽ പാപം നിറഞ്ഞു വരികയും സാത്താൻ്റെ അടിമകളായിട്ട് മനുഷ്യർ മാറുകയൊക്കെയും ചെയ്തതിൻ്റെ ഫലമായിട്ട് കർത്താവായ യേശു ക്രിസ്തു വരുവാനിരിക്കുന്ന രക്ഷകനാണ് എന്നൊക്കെയും ദൈവം മുൻകൂട്ടി പ്രവചനത്തിലൂടെ അറിയിക്കുകയും മാനവ രാശിയുടെ രക്ഷയ്ക്ക് വേണ്ടി കർത്താവ് യേശു ക്രിസ്തു കാൽവറിയിൽ യാഗമായി തീർന്നൊക്കെയും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ഇത്രയൊക്കെ ദുഷ്ടതകളൊക്കെയും മനുഷ്യരുടെ ഇടയിൽ ഉണ്ടായിരുന്നിട്ടും ദൈവം അബ്രാമിനെ വിളിക്കുകയും അബ്രാമിനോട് ഒരു പ്രോമിസ്, വാക്തത്വം നൽകുകയും ചെയ്തു. ദൈവം അബ്രാമിനുള്ള തൻ്റെ ഉടമ്പടി ഓർക്കുകയും ആ പ്രവചനം പാലിക്കുകയും ചെയ്തതായിട്ട് കാണുന്നു. ഇങ്ങനെയാണ് ഉൽപ്പത്തി പുസ്തകം 12:13 പറയുന്നത്, നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും, നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. അങ്ങനെ അബ്രാമിൻ്റെ സന്തതി പാരമ്പര്യത്തിൽ കർത്താവ് യേശുക്രിസ്തു വരികയും ഈ മാനവരക്ഷയുടെ പാപങ്ങളൊക്കെയും ഏറ്റെടുക്കുകയും കാൽവറി ക്രൂശിൽ യാഗമായി തീരുകയും ചെയ്തു. നാം ചിന്തിക്കുക, നമുക്ക് പ്രയാസങ്ങൾ, പ്രതികൂല സാഹചര്യങ്ങളൊക്കെയും ഉണ്ടെങ്കിൽ കൂടിയും ദൈവം നമ്മോട് പറഞ്ഞിരിക്കുന്ന പ്രോമിസിൽ ഒരു മാറ്റവും ഉണ്ടാകില്ല. പ്രവചനം എന്ന് പറയുന്നത് ഒരു സംഭവം
നടക്കുവാൻ പോകുന്നതിൻ്റെ തൊട്ട് മുൻപോ അല്ലെങ്കിൽ ദിവസങ്ങൾക്ക് മുൻപോ മാസങ്ങൾക്ക് മുൻപോ ആഴ്ചകൾക്ക് മുൻപോ വർഷങ്ങൾക്ക് മുൻപോ ഇന്ന സംഭവം ഇന്ന നാളുകളിൽ നടക്കും എന്ന് പറയുന്നതാണ് പ്രവചനം. നാം തിരുവചനം പഠിക്കുമ്പോൾ ഒരുപാട് പ്രവചനങ്ങൾ കാണുന്നു, പലതും ഫുൾഫില്ലായത് കാണുന്നു, ഇനിയും ഫുൾഫില്ലാകാനുള്ളതുണ്ട്. നമ്മളിൽ ഓരോരുത്തരിലും ദൈവം ഓരോ ഉടമ്പടി നൽകിയിട്ടുണ്ട്, ഓരോ വാക്തത്വം നൽകിയിട്ടുണ്ട്. നമുക്കെല്ലാവർക്കും വാക്തത്വം കോമൺ ആയിട്ടുള്ള നൽകിയിരിക്കുന്ന കർത്താവിൻ്റെ വീണ്ടും വരവാണ്. അതിനുവേണ്ടി നാം ഒരുങ്ങുക. നമ്മുടെ ഓരോരുത്തരും ജീവിതത്തിൽ വന്നു ഭവിച്ച പ്രയാസങ്ങൾ പ്രതികൂലങ്ങളൊക്കെയും ഉണ്ടെങ്കിൽ അതൊക്കെയും ദൈവത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ദൈവം നോഹയും കുടുംബത്തെയും രക്ഷിച്ചവനാണെങ്കിൽ നമ്മെ ഓരോരുത്തരും ആ വലിയ പ്രയാസത്തിൽ നിന്നും കരകയറ്റുവാൻ ശക്തനാണ് എന്ന് നാം മനസ്സിലാക്കുക. വലിയ ആഘാതത്തിൽ വലിയ പ്രയാസത്തിൽ നിന്നും രക്ഷപ്പെട്ട ഒരു വ്യക്തിയെ നാം കണ്ടെത്തുകയും ആ വ്യക്തിയുമായിട്ട് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുകയും നമുക്ക് ചെയ്യുവാൻ സാധിക്കുമോ? അദ്ദേഹത്തിൻ്റെ ആ ജീവിതത്തിൽ എങ്ങനെയാണ് ആ ഒരു പ്രതികൂല സാഹചര്യം വന്നത്, അദ്ദേഹം എങ്ങനെ അതിനെ ഫേസ് ചെയ്തു, എങ്ങനെ അതിനെ ഓവർകം ചെയ്തൊക്കെയും നമ്മൾ അദ്ദേഹവുമായിട്ട് ഒരു കമ്മ്യൂണിക്കേഷനിലൂടെ നടത്തുവാൻ ഇന്നത്തെ ഈ ചിന്ത നമ്മോട് പറയുന്നു. നമ്മുടെ ചുറ്റുപാട് നമ്മൾ നോക്കുമ്പോൾ പല പ്രതിസന്ധികളായിരിക്കുന്ന അല്ലെങ്കിൽ കഴിഞ്ഞ ജലപ്രളയത്തിൽ ഫേസ് ചെയ്ത വ്യക്തികളുണ്ടായിരിക്കും. അവരുടെയൊക്കെ ഈ അനുഭവം നമ്മൾ മനസ്സിലാക്കുമ്പോൾ, നമ്മുടെ അനുഭവങ്ങൾ വെച്ച് നോക്കുമ്പോൾ ദൈവം നമ്മെ എത്ര കരുതലോടെയാണ് നടത്തുന്നത് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. നമുക്ക് എല്ലാ ദൈവമക്കൾക്കും വേണ്ടിയും പ്രാർത്ഥിക്കാം, പ്രയാസിലായിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, രോഗത്താൽ ഭാരത്താൽ പ്രയാസം അനുഭവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ കണ്ണുകളെ അടച്ച് ഇത്തരത്തിൽ അനുഗ്രഹപൂർണമായ ഒരു ദിവസം ദൈവം ദാനമായി നൽകിയിരിക്കുന്നതിനായിട്ട് നമുക്ക് ദൈവത്തെ സ്തുതിച്ച് പ്രാർത്ഥിക്കാം. അതുപോലെ ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്നതായ തോമ്പിക്കണ്ടം ചർച്ചിലെ വിശ്വാസിയായിരിക്കുന്ന ബ്രദർ ബാബുലാലിനെ കരങ്ങിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയമകന് വേണ്ടതായ ആരോഗ്യം വലു ആയുസ്സും കഴിഞ്ഞ നാളുകളിലും വർഷങ്ങളിലൊക്കെയും ദൈവം നൽകി തുടർന്നുള്ള നാളുകളിൽ സന്തോഷത്തോടെ സമാധാനത്തോടെ ആയിരിക്കാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന നല്ല ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, നല്ല സമയത്തിനായി സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു പ്രഭാതം കണ്ടുണരുവാനടി ഞങ്ങളെ സഹായിച്ചു. കഴിഞ്ഞ രാത്രികാലം സുഖമായ ഉറക്കത്തെ തന്ന് നല്ലൊരു പുലരി കാണുവാൻ സഹായിച്ചല്ലോ കർത്താവെ, അതിനായിട്ട് നന്ദിയോട് ശ്രദ്ധിക്കുന്നു. ഇന്ന് കർത്താവെ അടിയങ്ങളെ കേൾപ്പിച്ച നല്ല വചനത്തിനായി സ്തോത്രം. കർത്താവെ പലരും പലവിധമായ പ്രയാസങ്ങളിലൂടെയൊക്കെ കടന്നു പോയെങ്കിലും കൂടിയും അടിയങ്ങളെ ഓരോരുത്തരെയും കർത്താവ് എത്രമാത്രം കരുതലിലൂടെയാണ് വഴി നടത്തുന്നതെന്ന് അടിയങ്ങൾ മനസ്സിലാക്കുന്നു. അതിനായിട്ട് നന്ദിയോട് ശ്രദ്ധിക്കുന്നു. സമയത്ത് കർത്താവെ ജന്മദിനം ആഘോഷിക്കുന്ന ബാബുലാലിനായി പ്രാർത്ഥിക്കുന്നു. പ്രിയമകനെ അവിടുന്ന് അനുഗ്രഹിക്കണം. ആരോഗ്യത്തിനും ബലത്തോടെയും കർത്താവ് കാത്തു പരിപാലിച്ചു. തുടർന്ന് ആളുകൾ ഞങ്ങളുടെ ദൂതന്മാരെ അവിടുന്ന് കാവൽ ചെയ്ത് അവിടുന്ന് വഴി നടത്തുവാൻ പ്രാർത്ഥിക്കുന്നു. പ്രിയമകൻ്റെ കുടുംബത്തിനായി പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിക്കുമാറും പ്രാർത്ഥിക്കുന്നു. ഇന്ന് കർത്താവെ അടിയങ്ങളിലൂടെ ദൈവത്തിന്റെ വചനം ശ്രവിച്ച എല്ലാ ദൈവമക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും ഞങ്ങളുടെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഓരോരുത്തരിലും വേണ്ട അനുഗ്രഹങ്ങളെ കൊണ്ട് നിറയ്ക്കണം പ്രാർത്ഥിക്കുന്നു. എളിയ പ്രാർത്ഥന കൈകൊണ്ടതിനായി സ്തോത്രം. ഇന്നത്തെ ദിവസം കർത്താവെ സായാഹ്നം വരെയും അടിയങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് കൃഷ്ണമണി പോലെ കാത്തു പരിപാലിക്കണം പ്രാർത്ഥിച്ചുകൊണ്ട് അടിയങ്ങൾക്കായി ജനിപ്പിച്ച യേശു ക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ ചോദിക്കുന്നു. കൃപ തോന്നി കേൾക്കണമേ സ്വർഗീയ നല്ല പിതാവേ, ആമേൻ. ദൈവം നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ആൾ.